ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടിക്ടോക്കിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന മിനി കേക്കെന്നും കോയിൻ പാൻകേക്കെന്നും ഒക്കെ വിളിക്കാവുന്ന ഒരു പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പുമെല്ലാം മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന തരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര നന്നായി അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര മിക്സായി വന്നപ്പോൾ കുറേശ്ശെ പാല് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ഞാൻ മൊത്തം എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ടമണം ഇഷ്ടമല്ലെങ്കിൽ അല്പം വാനില എസെൻസോ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മാവ് അല്പം അല്പമായി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ 1/2 കപ്പ് പാലാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. മാവ് ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ സിപ്പ് ലോക്ക് കവറിലേക്കോ അല്ലെങ്കിൽ സാധാ ഒരു പ്ലാസ്റ്റിക് കവറിലേക്കോ ആക്കിയിട്ട് അടിഭാഗത്ത് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ബട്ടറോ ഓയിലോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കോയിൻ്റെ വലിപ്പത്തിൽ ഈ മാവ് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പിടിക്കും. മുകൾ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഹോൾസ് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻകേക്കാണ്. ഇതിൽ ഞാൻ കുറച്ച് തേനും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.